പറ്റുന്ന നിലയിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കട്ടും മുഴിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ പറയാൻ ഒരു കളിയൊക്കെ ആവുമ്പോൾ തോന്നും, ശരിയല്ലേ? അത് ശരിയാ. പക്ഷെ ഇങ്ങനെ നോക്കണ്ടായിരുന്നു. അത് നോക്കണ്ടൊക്കെ പതിവാണ്. അങ്ങനെ പറഞ്ഞു പറഞ്ഞോട്ടെ പതിവ. നമുക്ക് അവർക്ക് ജയിച്ചാണ് ചെയ്യാം. വിജയത്തിന്റെ മുന്നോടിയാണ് ഇതിലും വലിയ പരാജയങ്ങളൊക്കെ നമ്മൾ ഇനിയും നേടി വരും. അപ്പോഴേ നമ്മൾ വിളിക്കുന്നത് പാറ പോലെ ഉറച്ചിരിക്കണം. ആ താനിങ്ങനെ കളിക്കാണ്ട് പാറ പോലെ ഉറച്ചിരുന്നുകൊണ്ടാണ് അവന്മാർ 35 വട്ടം നമ്മുടെ മല വിളിക്കുന്നത്. മൂകാംബികളെ ചോദിച്ച ചരട് കൈ കിട്ടാൻ ഞാൻ തന്നെ വിചാരിച്ചതാ കളി തോക്കുന്നു. എനിക്കതല്ല, ഞാൻ കളിക്കാൻ പോകുന്ന തന്നെ പൂച്ചവട്ടം ചാടി അപ്പൊ തന്നെ ഞാൻ വിചാരിച്ച കളി കൂട്ടുന്നു. എന്നാലേ നമ്മൾ കളി തോക്കാനുള്ള കാരണം എന്താണ്? അവന്മാരെ കഴിച്ചതുകൊണ്ട്. അല്ലാണ്ട് നമ്മൾ തോക്കാനുള്ള യാതൊരു കാരണം ഞാൻ പറഞ്ഞു. അത് സത്യം. പിന്നെ എതിരാളികൾ ഇല്ലാണ്ട് കളിച്ചാൽ പോലും നമ്മൾ ജയിക്കില്ലായിരുന്നു. ചിലപ്പോ ടൈ ആയേ. ഏ തോക്ക് ക്ലൈമറ്റ് ശരിയല്ല. നീ അതോ തോറ്റു. ഏ ക്യാപ്റ്റനെ ശരിയല്ല. നീ നീ തന്നെ നോക്കണ്ട. ഈ അഗ്നമത്തത്തിന്റെ ചുരുക്കിനോട് ഞാൻ കുഴപ്പമുണ്ടല്ല. എനിക്കാണല്ലോ. നമുക്ക് ആ ചെല്ലിഞ്ചിലൊന്നും സ്പോൺസർ ഗൾഫും മത്താച്ചോട് എന്ത് സമാധാനം പറയും? നമുക്ക് അതൊക്കെ സമാധാനമായിട്ട് മത്താച്ചോട് പറയാന്ന്. മത്താച്ച മണ്ടാ നമുക്കൊന്നും വേണ്ടേ?
Intelligence will be the only key word.
കുലത്തിലെ അവനാണ് പറഞ്ഞു എഴുതി വളിച്ചത്. അപ്പൊ അവനെ കാലിക്ക് വെട്ടിയത് അവൻ.